buddies. How are you? I hope you all are fine. Alle, ellarum sugayikkunnu nu vishwasikkunnu ta. Indha miss ningalku korcha nalla kaaryangal parney tharan vendittanu vannittullu. Nalla kaaryangal ningalku parney tharanda avashyam illa alle. Ningal good students alle. Alle, ningal already good aanu. Enna namakku ningal good aano endengilum good aayittu cheyyan marannu poittundo ennu check cheyidalo. ഇന്നു നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ക്ലീൻ ഹൗസ്. എന്താണ് ക്ലീൻ ഹൗസ്? ഓക്കെ, ക്ലീൻ ഹൗസ്. അപ്പൊ നമ്മളുടെ വീട് നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെക്കേണ്ടത് ആരുടെ കടമയാ? നിങ്ങൾക്കും അതിന് പാരന്റ്സിന് പാരന്റ്സിൻ്റെതായിട്ടുള്ള കടമയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ വർക്ക്സ് ഉണ്ട് അല്ലേ. അപ്പൊ എന്തൊക്കെയാ ഒരു ക്ലീൻ ഹൗസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ എന്നൊന്ന് നമുക്ക് നോക്കാം. ആർ യു റെഡി? ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് ഗുഡ് ഹാബിറ്റ്സ് പഠിച്ചതാണല്ലേ, അതൊക്കെ ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കോപ്പി ചെയ്യണം, അതൊക്കെ നിങ്ങൾ ഡെയിലി റൂട്ടീൻസ് ആക്കി മാറ്റണം. ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ് ആയിട്ട് വളരണം. ഓക്കെ, സോ ഇന്ന് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ വെരി ഗുഡ് ആണ്, ചെയ്യാത്തവര് നാളെ മുതൽ ആ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്തു തുടങ്ങണം കേട്ടോ. ഓക്കെ, യു ക്യാൻ ഹാവ് അസിസ്റ്റൻസ് ഓഫ് യുവർ മദേഴ്സ് ആൻഡ് സിസ്റ്റർ. ഓക്കെ, അമ്മയുടെയും അച്ഛൻ്റെയും ഏട്ടൻ്റെയും ഏച്ചിയുടെയും ഒക്കെ സഹായങ്ങൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചോദിക്കാം. നോ പ്രോബ്ലം, ബട്ട് യു ഷുഡ് മേക്ക് ആൻ ഇനീഷ്യേറ്റീവ്. നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്യാൻ ഞാൻ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഓക്കെ, so look at the window, keep your room clean. നമുക്ക് എല്ലാവർക്കും ഒരു റൂം ഉണ്ട് അല്ലേ, നമ്മുടെ നമ്മുടെ കുട്ടികള്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങളുടെ ചെറിയൊരു ബെഡും എല്ലാം ഉള്ള ഒരു റൂം ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ മദറിന്റെ റൂം ആണെങ്കിൽ യെസ് യുവർ മദർ റൂം ഇസ് യുവർ റൂം, നിങ്ങളുടെ റൂം ഉണ്ടാവും. ഓക്കെ, ദെൻ ആ റൂം എപ്പോഴും എന്ത് ചെയ്യണം, ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം അല്ലേ. ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. നമ്മൾ കീപ് ചെയ്യണം, എപ്പോഴും അടിച്ചു വാരി തുടച്ച് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, നമ്മുടെ മദർ ചെയ്യും, നമ്മൾ എന്ത് ചെയ്താൽ മതി, അസിസ്റ്റന്റ് ചെയ്താൽ മതി, ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദി സെക്കൻഡ്, പുട്ട് ബാക്ക് യുവർ ടോയ്സ് ഓൺ ദി ബോക്സ് ആഫ്റ്റർ പ്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ടോയ്സ് ഉണ്ടോ? ടോയ്സ് ഇല്ലേ? ആ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ടോയ്സ് ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ടോയ്സ് ഒക്കെ നിങ്ങൾ കളിച്ചിട്ട് അവിടെ തന്നെ ഇട്ട് പോയാല് റൂം വൃത്തി ഉണ്ടാവോ? നിങ്ങൾ കളിക്കുന്ന നിങ്ങളുടെ പ്ലേസ് വൃത്തി ഉണ്ടാവോ? ഇല്ല അല്ലേ. അപ്പൊ നിങ്ങൾ കളിച്ചതിന്റെ ശേഷം, നിങ്ങൾ പ്ലേ ചെയ്തതിന്റെ ശേഷം നിങ്ങൾ നിങ്ങളുടെ ടോയ്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ടോയ്സ് എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് വെക്കണം. എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ. പക്ഷെ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടോയ്സ് എവിടെയാണുള്ളത് അതെടുത്ത് കളിച്ച്, നിങ്ങൾ കളിച്ചു കഴിഞ്ഞതിന് ശേഷം അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം. ചെയ്യില്ലേ? ഇന്ന് മുതൽ ചെയ്യില്ലേ? ചെയ്യുന്നവരൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചേ. യെസ്, വെരി ഗുഡ്. ദെൻ ലുക്ക് ദ ലുക്ക് അറ്റ് ദ തേർഡ് പോയിന്റ്, പുട്ട് ദ വേസ്റ്റ് തിങ്സ് ഓൺ ദ ബാസ്കറ്റ്. നമ്മൾ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കും, നമ്മൾ ചിലപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കും, ബനാനാസ് ഒക്കെ കഴിക്കും, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും തോൽ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകും അല്ലേ. അതായത് നമ്മുടെ മദർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ വന്ന് എടുത്ത് കൊണ്ട് പൊക്കോളും എന്ന് പറയും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് കഴിച്ചിട്ട് വേസ്റ്റ് വന്നാലും, അതേപോലെ പേപ്പർ ആണെങ്കിൽ പേപ്പർ, നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും പേപ്പർ അവിടെ ബാക്കി വന്നാലും, അല്ലെങ്കിൽ ചിപ്സ് കഴിച്ചിട്ട് അതിൻ്റെ പാക്കറ്റ് ബാക്കി, അതൊക്കെ വേസ്റ്റ് അല്ലേ. ഈ വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് പോകാൻ പാടുണ്ടോ? ഇല്ല. അത് എവിടെ ഇടണം? അത് ഇടാനുള്ള സ്ഥലമാണ് വേസ്റ്റ് ബാസ്കറ്റ് അല്ലേ. വേസ്റ്റ് ബാസ്കറ്റിൽ കൊണ്ടുപോയി തന്നെ ഇടണം. ഓക്കെ, അത് എവിടെ ഇടാൻ പാടുള്ളൂ? വേസ്റ്റ് ബാസ്കറ്റിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കീപ് ക്ലീൻ അല്ലേ, നമ്മുടെ റൂം ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. രണ്ടാമത് നമ്മുടെ ടോയ്സ് ഒക്കെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവെക്കണം. മൂന്നാമത്തത് നമ്മൾ വേസ്റ്റ് ഒക്കെ വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ ഇടണം. ഓക്കെ ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദി ഫോർത്ത് പോയിന്റ്, ക്ലീൻ ഡേർട്ടി ഡിഷസ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചാൽ പ്ലേറ്റ് എന്തായിട്ടുണ്ടാവും, ഡേർട്ടി ആയിട്ടുണ്ടാവും അല്ലേ. അത് വൃത്തിയില്ലാതെ ഇരിക്കല്ലേ, നമ്മൾ കഴിച്ചാൽ അതിന്റെ വേസ്റ്റ് ഒക്കെ അതിലുണ്ടാവില്ലേ. അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ മറ്റൊരാൾ ചെയ്യാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തന്നെ എടുത്ത് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ടൊന്ന് വെക്കുക. ഓക്കെ
ഓക്കേ അല്ലേ നമ്മൾ എന്ത് ചെയ്യണ്ട നമ്മൾ ഇയാൾ കൊണ്ടുവന്ന് ഇത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞൊന്നും കാത്തു നിൽക്കണ്ട നമ്മൾ തന്നെ ചെയ്യുമ്പോ അവര് പറയും ഗുഡ് ബോയ്സ് നല്ല കുട്ടിയാണ് എന്ന് പറയും അപ്പോ യു വാണ്ട് ടു ക്ലീൻ യുവർ ഡർട്ടി ഡിഷസ് ഓക്കേ Now look at the fifth point at the dinner table. രാത്രി ഒക്കെ ആവുമ്പോ നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കും അല്ലെ രാത്രി മാത്രമല്ല ഉച്ച ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മള് സാധനങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും ടേബിളിലും ഒക്കെ അല്ലേ എല്ലാം വെച്ചിട്ട് എല്ലാവരും കൂടെ ഇരുന്നല്ലേ കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ടാവുക കേട്ടോ സോ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാൻ ഒന്നാമതായിട്ട് പഠിക്കണം ദെൻ അങ്ങനെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിന്നർ ആ ടേബിൾ സെറ്റ് ചെയ്യാൻ നമ്മൾ ആരെ സഹായിക്കുക നമ്മളുടെ മദറിനെ ഗ്ലാസും വെള്ളവും ഒക്കെ കൊണ്ടുവെക്കാൻ സഹായിക്കാം ഓക്കെ ദെൻ ദ ലാസ്റ്റ് വൺ ഫോർ ലോണ്ട്രി ക്ലോത്ത്സ് നമ്മൾ എന്നും ഡ്രസ്സ് ഒക്കെ ഇടില്ലേ എന്നിട്ട് അത് അലക്കാൻ കൊടുക്കും അല്ലേ അലക്കി കൊണ്ടുവന്ന ഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ടേബിളില്ലേ നമ്മളുടെ ഒരു കബോർഡില്ലേ അതിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കി വൃത്തിയായിട്ട് വെക്കാം അല്ലെങ്കിൽ ഫുൾ അലങ്കോലമായി പോവില്ലേ നമ്മുടെ മദർ നമ്മളുടെ സിസ്റ്റർ ഒക്കെ ചെയ്യും നമ്മൾ ജസ്റ്റ് അസിസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ നിങ്ങൾ ഇപ്പോഴേ ഇതൊക്കെ പഠിച്ചു വളരണം ഓക്കെ സോ ലേൺ ഓൾ ദീസ് ഗുഡ് ആൻഡ് ക്ലീൻ തിങ്സ് ആൻഡ് ഗ്രോ ആസ് എ ക്ലീൻ ആൻഡ് ഗുഡ് ചൈൽഡ് ഓക്കെ അടുത്ത ദിവസം പുതിയ പുതിയ വിവരങ്ങൾ അറിവുകളുമായിട്ട് മിസ് വരും അതുവരേക്കും ബൈ ബൈ